ദോക്ലാ വിഷയത്തിന് ശേഷം ഇന്ത്യയും ചൈനയും ഒരിക്കൽ കൂടി നേർക്കുനേർ. ഇക്കുറി ലഡാക്കിലാണ് ചൈനയുടെ പ്രകോപനം. നിയന്ത്രണ രേഖയോട് ചേർന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് ചൈന വിന്യസിച്ചിരിക്കുന്നത്. ഈ മാസം 5-ാം തീയതി ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും മുഖാമുഖം എത്തിയിരുന്നു. മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ സൈനികരെ ചൈന തടയാൻ ശ്രമിച്ചു. ഇതാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ പാങ്കോങ് തടാകത്തിന് സമീപമാണ് ഇപ്പോൾ പ്രശ്നം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത്. ചൈന സൈനിക സാന്നിധ്യം കൂട്ടിയതോടെ ഇന്ത്യയും സേനാ സന്നാഹം ശക്തമാക്കി. മേഖലയിൽ ഇരുസേനകളും നേർക്കുനേർ നിൽക്കുകയാണിപ്പോൾ. ചൈന സംഘർഷ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള തങ്ങളുടെ വ്യോമതാവളം വികസിപ്പിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട്. പാങ്കോങ്ങിൽ നിന്ന് 200 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വ്യോമതാവളം. ചൈന ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. സൈനികരോട് എന്തിനും തയ്യാറായിരിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. പ്രധാനമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. യോഗത്തിൽ 3 സൈനിക മേധാവിമാരും പങ്കെടുത്തു. കരസേനാ മേധാവിയുടെ നേതൃത്വത്തിലും യോഗം നടന്നു. സർവ്വസജ്ജമായിരിക്കാനാണ് സേനകൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം മേഖലയിലേക്ക് കൂടുതൽ വിന്യാസം നടത്തി വരികയാണ്. കോവിഡിൽ ലോകമാകെ വിറച്ചിരിക്കുമ്പോഴാണ് ചൈനയുടെ ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. അവസരം മുതലെടുത്തുള്ള നീക്കമാണ് ചൈനയുടേത് എന്നാണ് വിലയിരുത്തൽ. മറ്റ് രാജ്യങ്ങളെല്ലാം കോവിഡ് ഭീതിയിലാകുമ്പോൾ ചൈന തങ്ങളുടെ ആധിപത്യമുറപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കോവിഡ് വൈറസ് ചൈനയുടെ സൃഷ്ടിയാണെന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഈ നീക്കം. കോവിഡിൻ്റെ കാര്യത്തിൽ ചൈനയെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയാകട്ടെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വിലക്കുന്നതുൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുന്നു. പല അന്താരാഷ്ട്ര കമ്പനികളും ചൈനയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് വരുമെന്ന സൂചനയുണ്ട്. ഇന്ത്യയെ അമേരിക്ക ശക്തമായി പിന്തുണയ്ക്കുന്നുമുണ്ട്. അമേരിക്കയെ കടത്തിവെട്ടുകയാണ് ചൈനയുടെ ചിരകാല സ്വപ്നം. കോവിഡിലൂടെ ആ നേട്ടം സ്വന്തമാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകാം. കാരണം അമേരിക്കയാകെ കോവിഡ് വ്യാപിച്ചു കഴിഞ്ഞു. ആധിപത്യമുറപ്പിക്കലിൻ്റെ തുടക്കമെന്നോണമായിരിക്കാം ചൈന ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരൊരിക്കലും ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ നഷ്ടം മുഴുവൻ ചൈനയ്ക്ക് തന്നെയാകും. ചൈനയുടെ വലിയ മാർക്കറ്റാണ് ഇന്ത്യ. 130 കോടി ജനങ്ങളുടെ മാർക്കറ്റ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് ഇന്ത്യ തീരുമാനിച്ചാൽ അവർക്കത് കനത്ത പ്രഹരമായിരിക്കും ഉണ്ടാക്കുക. ചൈനയുടെ സമ്പദ്ഘടന താളം തെറ്റും. ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കമ്പനികളാണ് ചൈനയിലുള്ളത്. അവിടെ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും. ഇന്ത്യ ഇറക്കുമതി നിർത്തിയാൽ എല്ലാം തീരും. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയും ഇതും കൂടിയായാൽ ചൈനയ്ക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല.